ഈസ്റ്റ് നടക്കാവിൽ നിന്ന് കല്ലുത്താൻകടവ് ഫ്ളാറ്റിലേക്ക് മാറ്റിപ്പാർപ്പിച്ച 12 കുടുംബങ്ങൾക്ക് 3 മാസമായിട്ടും വൈദ്യുതി ലഭിച്ചിട്ടില്ല. എസ്എസ്എൽസിക്കും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയാസമാണ് ഇപ്പോഴും. നിരവധി തവണ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഒരു പരിഹാരമായിട്ടില്ല. വാക്കും പ്രവൃത്തിയും ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. പ്രോമിസ് ഈസ് എ പ്രോമിസ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിലാണുള്ളത്. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളായ 12 കുടുംബങ്ങളെ 3 മാസങ്ങൾക്ക് മുൻപാണ് ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. എല്ലാ വയറിംഗ് ജോലികളും കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ പ്രശ്നം ഇതാണ്, വൈദ്യുതിയില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ കറണ്ട് ഇല്ല. ഞങ്ങള് കറണ്ട് ഇല്ലാതെ അറിയുന്നത് ഇതിന്റെ വൈദ്യുതി. ഞങ്ങൾ ഇലക്ട്രിസിറ്റി പോയി, കോർപ്പറേഷൻ ഓഫീസിൽ പോയി, എല്ലാ സ്ഥലത്തും ഡെയിലി കയറി ഇറങ്ങാനാണ്. ഇവിടെ വന്ന് ഇതുവരെ 3 മാസമായിട്ട് ഇതുവരെ കറണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ചൂടത്ത് ഇവിടെ കിടക്കുക, ജനലൊക്കെ തുറന്നിട്ടാണ് കുട്ടികളെ വെച്ച് കിടക്കുകയൊക്കെ ചെയ്യുക. വാതിലും ജനലൊക്കെ. ഓ, ഇവിടെ നല്ല കൊതുകടിയൊക്കെ ഉണ്ട്. ഫുള്ള് ഫാനില്ലാത്തതുകൊണ്ട് കറണ്ടും ഇല്ല. അപ്പോൾ നല്ല കൊതുകടിയാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ചാർജ്, ഫോൺ ചാർജ് കുത്തിയൊക്കെ അപ്പുറത്ത് വീട്ടിൽ കുത്തിവെക്കേണ്ടി വരും. ഭയങ്കര കഷ്ടം പഠിക്കാനൊക്കെ. ഞങ്ങൾ 2 മാസമായി ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് കറണ്ടില്ല. അപ്പോൾ ഇവിടെ വരും, അടിച്ചു വരി തുടച്ചു പോകും. പിന്നെ 2 മാസം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുക, ടിവിയും ഫ്രിഡ്ജൊക്കെ നഷ്ടപ്പെടുക. കറണ്ട് ഇപ്പോൾ വരും വരും എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. ഞങ്ങൾ ദിവസം അന്വേഷിക്കും എപ്പോഴാണ് വരാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് വരും നാളെ വരും അങ്ങനെ ആയിരിക്കും പറയുന്നത്. വീടുകളിൽ മീറ്റർ സ്ഥാപിക്കാത്തതാണ് പ്രശ്നമെന്നും KSEB അറിയിച്ചിട്ടുണ്ടെന്നും കോർപ്പറേഷൻ പറയുന്നു. അങ്ങനെയെങ്കിൽ KSEB അടിയന്തര ഇടപെടലാണ് ഇനി ആവശ്യം. ക്യാമറമാൻ ജിതേഷിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.